ഇത് വറുതിയുടെ ഒരു കാലമാണ്, ക്ഷാമകാലം. കൊറോണ എന്ന മഹാരോഗം വന്ന് പണക്കാരനും പാവപ്പെട്ടവനുമൊക്കെ വീടുകളിൽ തന്നെ ഒതുങ്ങിക്കൂടുന്ന കാലം. സാമ്പത്തിക മാന്ദ്യത്തിലും രോഗദുരിതത്തിലും ജനം ഉഴലുകയാണ്. പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ ക്ഷാമം അനുഭവിക്കുന്ന മറ്റൊരു കൂട്ടർ കൂടി നമ്മുടെ സമൂഹത്തിലുണ്ട്. അതാരുമല്ല, മാധ്യമപ്രവർത്തകരാണ്. പ്രത്യേകിച്ച് വാർത്തകൾ ഉണ്ടാക്കേണ്ടവരെല്ലാം ലോക്ക്ഡൗണുമായി വീട്ടിൽ കുത്തിയിരിക്കുമ്പോൾ എങ്ങനെ പുതിയ വാർത്തകൾ ഉണ്ടാകാനാണ്? അപ്പോൾ അവിടെയും ഇവിടെയും നടക്കുന്ന വാർത്തകൾ ചില പൊടിപ്പും തൊങ്ങലും വെച്ച് വളച്ചുകെട്ടി പലരും പലരുടെ ഇഷ്ടത്തിനും അവതരിപ്പിക്കുകയാണ് ഇപ്പോൾ നടന്നുവരുന്ന കലാപരിപാടി. അതിനിടയിലാണ് ഒരു പുതിയ വാർത്തയുമായി കെ സുധാകരൻ രംഗത്തെത്തുന്നത്. കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായ കെ സുധാകരൻ കണ്ണൂരെ ഒരു തീപ്പൊരു നേതാവും അല്പം ചട്ടമ്പിത്തരമുള്ള നേതാവുമാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന ശത്രു മുഖ്യമന്ത്രി പിണറായി വിജയനുമാണ്. അദ്ദേഹവും കണ്ണൂർകാരനായ മറ്റൊരു ചട്ടമ്പി നേതാവ് കൂടിയാണ്. ഏതായാലും കഥ തുടങ്ങുന്നത് കഴിഞ്ഞ ദിവസമാണ്. അതായത് ഒരു മാസികയ്ക്ക് കെ സുധാകരൻ തൻ്റെ മനസ്സ് തുറന്നു നൽകി. അപ്പോൾ അദ്ദേഹം തൻ്റെ കോളേജ് ജീവിത കാലഘട്ടത്തെക്കുറിച്ച്, അതായത് 1965 കാലഘട്ടത്തെക്കുറിച്ച് മനസ്സ് തുറന്നു. അതിൽ അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയനെ താൻ കോളേജിൽ വെച്ച് ഒറ്റത്തൊഴിക്ക് മറിച്ചിട്ടു എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് അദ്ദേഹം അത് തിരുത്തി പറയാൻ തയ്യാറായിട്ടുണ്ടെങ്കിലും ഇതിന് മറുപടിയുമായി പിണറായി വിജയൻ രംഗത്തെത്തി. പിണറായി വിജയൻ പറഞ്ഞത് ഈ കെ സുധാകരൻ ഒരു മാഫിയ തലവനാണെന്നും തൻ്റെ മക്കളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നും പിണറായി വിജയൻ പറഞ്ഞു. ഒപ്പം തന്നെ ഈ കെ സുധാകരൻ അർത്ഥനഗ്നനായി ബ്രണ്ണൻ കോളേജിൻ്റെ ചുറ്റുപാടും നടത്തിച്ചത് SFI-ക്കാരാണെന്നും കൂടി പിണറായി വിജയൻ പറഞ്ഞു. അതോടുകൂടി പഴയകാല വീരശൂര പരാക്രമം കേൾക്കാൻ കേരള ജനത കാതുകൂർപ്പിച്ചു. ഏതായാലും ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്തരം കഥകൾ പുറത്തു വരുന്നത്. മുമ്പ് നമുക്കറിയാം ബോംബെയിലെ അധോലോക നായകന്മാരായ ദാവൂദ് ഇബ്രാഹിം, ഒപ്പം തന്നെ കരിംലാല, ഹാജി മസ്താൻ തുടങ്ങിയവരുടെയൊക്കെ നിറം പിടിപ്പിച്ച കഥകൾ അന്നത്തെ കാലത്തെ ചില മാഗസീനുകൾ പ്രസിദ്ധീകരിച്ചു. സർക്കുലേഷന് വേണ്ടി അവർ വളരെ സാങ്കല്പികമായ കാര്യങ്ങൾ കൂടി ചേർത്തായിരുന്നു പ്രസിദ്ധീകരിച്ചത്. ആ ഒരു കാലഘട്ടത്തിന് ശേഷം ഇന്നലെയാണ് വീണ്ടും മാധ്യമങ്ങൾക്ക് അത്തരത്തിലുള്ള ചില കഥകൾ പുറത്തു കിട്ടുന്നത്. ഏതായാലും ഈ പഴയകാല വീരശൂര പരാക്രമം പറയുമ്പോൾ മറ്റു ചില കാര്യങ്ങൾ കൂടി ഉയർന്നു വരികയാണ്. അതിലൊന്ന്, 1969 കണ്ണൂരിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകം നടക്കുന്നത്. ആ കൊലപാതകത്തിൽ കൊല്ലപ്പെട്ടത് ജനസംഘത്തിൻ്റെ, അതായത് BJP-യുടെ ആദ്യകാല രൂപമായ ജനസംഘം, ആ ജനസംഘത്തിൻ്റെ പ്രവർത്തകനായ വാടിക്കൽ രാമകൃഷ്ണനാണ്. ആ കൊലപാതകത്തിൽ പ്രതിസ്ഥാനത്തുണ്ടായിരുന്ന വ്യക്തിയാണ് പിണറായി വിജയൻ. ഇന്നും റെക്കോർഡിൽ അതുണ്ട്. പക്ഷേ കേസ് തെളിവില്ലാത്തതിൻ്റെ പേരിൽ കേസ് തള്ളിപ്പോവുകയായിരുന്നു. പക്ഷേ ഈ കേസിനെക്കുറിച്ച് കെ സുധാകരൻ സംസാരിച്ചതേയില്ല. ഒപ്പം തന്നെ EP ജയരാജൻ എന്ന CPM നേതാവിന് നേരെ നടന്ന വധശ്രമത്തിൽ കെ സുധാകരന് പങ്കുണ്ട് എന്ന് CPM കാലങ്ങളായി പറയുന്ന കാര്യമാണ്. അതും ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതേയില്ല. അതായത് ചില ഭാഗങ്ങൾ ഇവർ മനഃപൂർവ്വം മറന്നതാണോ അതോ വേണ്ടെന്ന് വെച്ചതാണോ എന്നറിയില്ല. ഏതായാലും കെ സുധാകരൻ ആദ്യമായി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് BJP-യുടെ സഹായത്താലാണ്. BJP എന്ന് പറയുമ്പോൾ ഇപ്പോഴുള്ള BJP അല്ല, പഴയകാല ജനസംഘവും ജനതാദളവും ഒക്കെ ലയിച്ചു ചേർന്ന ജനതാ പാർട്ടിയായി മാറിയിരുന്നു. അതായത് 1980 ഈ കെ സുധാകരൻ എടക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നത്. കെ രാമൻപിള്ളയാണ് അദ്ദേഹത്തിൻ്റെ പേര് നിർദ്ദേശിക്കുന്നത്. കെ സുധാകരനോട് പ്രവർത്തിച്ചതും BJP-യുടെ മുതിർന്ന നേതാവായിരുന്ന കെ രാമൻപിള്ളയാണ്. അന്ന് കെ രാമൻപിള്ള ജനതാ പാർട്ടിയുടെ നേതാവായിരുന്നു. അന്ന് കണ്ണൂർ ജില്ലയുടെ പ്രസിഡന്റ് KG മാരാരായിരുന്നു. പിന്നീട് ഈ ജനതാ പാർട്ടി മാറുകയും ഭാരതീയ ജനതാ പാർട്ടിയായി മാറുകയും ചെയ്തിരുന്നു. പക്ഷെ അപ്പോഴേക്ക് കെ സുധാകരൻ കോൺഗ്രസിലേക്ക് പോയി. ഏതായാലും ആ കഥകൾ ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടില്ല. ഏതായാലും കഥ പൊടിപിടിക്കുകയാണ്. ഓരോ ദിവസവും പഴയകാല വീരശൂര പരാക്രമങ്ങൾ പുറത്തു വരുന്നു. ഒരുപക്ഷെ ഈ കഥ ഇപ്പോൾ നടക്കുന്നത് കണ്ണൂരാണെങ്കിലും ഇനി അത് മധ്യ തിരുവിതാംകൂറിലേക്ക് നീങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഇതുപോലെ ഒരുപാട് കഥയറിയാവുന്ന ഒരു താരം നമ്മുടെ മധ്യ തിരുവിതാംകൂറിലുണ്ട്. അത് മറ്റാരുമല്ല, സാക്ഷാൽ PC ജോർജ്. അദ്ദേഹം കൂടി കഥയിലേക്ക് എത്തിയാൽ ഈ കഥയ്ക്ക് ഒരു പ്രത്യേക ട്വിസ്റ്റ് തന്നെ ഉണ്ടാകും. നിലവിൽ ഈ കഥ ഒരു ആക്ഷൻ ത്രില്ലർ മൂവി പോലെയാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ PC ജോർജ് കൂടി എത്തുമ്പോൾ അതിൽ സെക്സ്, വയലൻസ്, റൊമാൻസ് തുടങ്ങിയ കാര്യങ്ങൾ കൂടി ചേർന്ന് എല്ലാ ചേരുവകളും ചേർന്ന് ഒരു നല്ല മസാലക്കൂട്ടായി മാറുമെന്നാണ് പലരും കരുതുന്നത്. ഏതായാലും നിലവിൽ PC ജോർജ് ഇതിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും ഭാവിയിൽ വരാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. മറ്റൊന്ന്, ഈ കഥകളൊക്കെ നടക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുടെ കുറവ് നമുക്ക് നന്നായി അനുഭവപ്പെടുന്നുണ്ട്. അത് മറ്റാരുമല്ല BJP-യുടെ മുൻ സംസ്ഥാന പ്രസിഡന്റായിരുന്ന PS ശ്രീധരൻപിള്ളയാണ്. അദ്ദേഹത്തിൻ്റെ പഴയകാല സംഭവങ്ങളും പഴയകാല കേസുകളുമൊക്കെ നല്ല ഓർമ്മയുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. ആ കേസ് നമ്പരും ഫയൽ നമ്പരും വരെ കൃത്യമായി പറയുന്നൊരു നേതാവും കൂടിയാണ്. പക്ഷേ അദ്ദേഹം മിസോറാം ഗവർണറായതുകൊണ്ട് ഈ കഥയിലെ യഥാർത്ഥ സംഭവങ്ങളോ ഇല്ലെങ്കിൽ തെളിവുകളോ നിരത്താൻ അദ്ദേഹം ഇല്ലാതെ പോയി എന്നൊരു കുറവാണ് ഈ കഥയിലാകെ നിഴലിച്ച് നിൽക്കുന്നത്. ഏതായാലും ഈ കൊറോണക്കാലത്തെ ഒരു വലിയ പ്രതിസന്ധിയുള്ള കാലത്തെ
കാലത്തെ അനവധി പ്രശ്നങ്ങൾ ജനങ്ങൾ നേരിടുന്ന കാലത്തെ ഇതുപോലുള്ള പഴയകാല വീരശൂര പരാക്രമങ്ങൾ പറഞ്ഞ് അണികളെ ഉത്തേജിപ്പിക്കുകയും മാധ്യമങ്ങൾക്ക് പുതിയ വാർത്ത ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്ത ഈ നേതാക്കൾക്ക് ഒരു വലിയ നമസ്കാരം തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം അവരുടെ പഴയകാല വീരശൂര പരാക്രമങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു. ഒപ്പം തന്നെ ഇവരൊക്കെ പണ്ട് പുലികളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഒപ്പം തന്നെ ഇവർ പറയാത്ത ചില കാര്യങ്ങൾ കൂടി ചില മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. അതായത് കെ സുധാകരൻ പണ്ട് ബി ജെ പിയുടെ സഹായത്താലാണ് മത്സരിച്ചത്. ബി ജെ പിയുടെ നേതാക്കന്മാർ കൂടി അടങ്ങുന്ന ജനതാ പാർട്ടിയുടെ യുവജന വിഭാഗം നേതാവായിരുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുന്നു. ഒപ്പം തന്നെ വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലപാതകം വീണ്ടും ചർച്ചയാകുന്നു. ഒപ്പം തന്നെ ഇ പി ജയരാജന്റെ വധശ്രമക്കേസിനെ കുറിച്ച് വീണ്ടും ചർച്ചകൾ ഉയരുന്നു. ഇനി പൊടിപിടിച്ച് കിടക്കുന്ന മൺമറഞ്ഞു കിടക്കുന്ന എത്രയെത്ര കേസുകൾ ഇനി പുറത്തു വരുമായിരിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം കെ സുധാകരനും പിണറായി വിജയനും ഇപ്പോൾ തുടങ്ങി വച്ചിരിക്കുന്ന ഈ തള്ളുകൾ ഇല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങളാകാം, ഒരുപക്ഷെ മറ്റു ദിവസങ്ങളിൽ മറ്റു പലരും ഏറ്റുപിടിച്ചേക്കാം. പലർക്കും പല കഥകളും അറിയാവുന്നത് കൊണ്ടും ഇപ്പോഴത്തെ കാലഘട്ടം കൊറോണ ആയതുകൊണ്ടും വീടുകളിൽ തന്നെ ഇരുന്ന് സൗകര്യപൂർവ്വം ഓരോ പത്രക്കാരെ ഓൺലൈനിൽ വിളിച്ച് ഈ കഥകൾ പറഞ്ഞു കൊടുത്താൽ മാത്രം മതിയാകും. ഏതായാലും മാധ്യമപ്രവർത്തകർക്ക് ഒരു ചാകരയും ഈ നേതാക്കൾക്ക് തൻ്റെ വീരശൂര പരാക്രമം ഈ അവസാന നിമിഷത്തിലെങ്കിലും പറയാൻ കഴിഞ്ഞുള്ള സന്തോഷവും അണികൾക്കാവട്ടെ ഈ വീരശൂര പരാക്രമ കഥകൾ കേട്ട് കോൾമയർ കൊള്ളാനുള്ള ഒരു അവസരവും കൂടിയാണ് ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോഴും സാധാരണക്കാരായ ജനം കൊറോണയുടെ രോഗദുരിതത്തിൽ നട്ടം തിരിയുന്നു, ക്ഷാമകാലത്ത് നട്ടം തിരിയുന്നു. അങ്ങനെ പരിഹരിക്കപ്പെടാൻ കഴിയാത്ത വിധം അനവധി അനവധി പ്രശ്നങ്ങളിലാണ് സാധാരണക്കാരൻ നീറി കഴിയുന്നത്. ഒരുപക്ഷെ സാധാരണക്കാരന് അല്പം നേരം പോക്കാകട്ടെ എന്ന് കരുതിയാണോ ഈ നേതാക്കൾ ഇപ്പോൾ പഴയകാല സംഭവങ്ങളും അയവിറക്കി രംഗത്തെത്തിയിരിക്കുന്നൊരു സംശയം പൊതുവെ ഉയരുന്നുണ്ട്. ഈ നേതാക്കന്മാർ പഴയ കഥകളുമായി രംഗത്ത് വന്നതോടുകൂടി ഏതായാലും അണികളും ഒന്ന് ഉണർന്നിരിക്കുകയാണ്. ഏതായാലും നമുക്കറിയാം, മുമ്പ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞൊരു വാക്കുകളുണ്ടായിരുന്നു. അതായത് ഉരുപ്പിടിച്ച വാളിന് മുമ്പിലൂടെ നടന്നത്. പക്ഷേ സുധാകരൻ പറയുന്നു അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന്. എന്നാൽ സുധാകരനെ കുറിച്ച് പിണറായി വിജയൻ പറയുന്നത് അദ്ദേഹം ഒരു ഭീരുവാണെന്നാണ്. ഏതായാലും ഇവരുടെ ഇടയിൽ നടക്കുന്ന സംഭാഷണങ്ങൾ പഴയ ചില കേസുകളിലേക്ക് കൂടി വഴിതെളിക്കുന്നു, പഴയ ഒരു ചില കേസുകളിലേക്ക് കൂടി ജനങ്ങളുടെ ചിന്തയെ എത്തിക്കുന്നു എന്നാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. അതായത് മുൻപ് ജനം മറന്ന കേസുകളൊക്കെ തന്നെ ഓരോന്നോരോന്നായി പുറത്തു വരികയാണ്. ഏതായാലും ഈ കൊറോണ കാലത്ത് വെറുതെ ഇരിക്കുന്ന ജനങ്ങൾക്ക് ചിന്തിക്കാൻ ചില പുതിയ കേസുകൾ കൂടി കിട്ടി. ഇല്ലെങ്കിലും നമ്മളൊക്കെ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ വാടിക്കൽ രാമകൃഷ്ണൻ്റെ കുടുംബം എന്ത് ചെയ്യുന്നു എന്ന്, ഇല്ലെങ്കിൽ ഇ പി ജയരാജൻ്റെ കേസിന് എന്ത് സംഭവിച്ചു എന്ന്. അങ്ങനെ ഉത്തരം കിട്ടാത്ത അനവധി ചോദ്യങ്ങൾ നമ്മളുടെ മനസ്സിൽ പലപ്പോഴും തികട്ടി വരാറുണ്ട്. ഒരുപക്ഷെ ഈ നേതാക്കന്മാർ തമ്മിലുള്ള പോരിനിടയിൽ അതിന് ഉത്തരം ലഭിച്ചേക്കുമെന്നാണ് കരുതുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.